ഞാൻ വെറുതെ എവിടെയോ ഗ്യാങ് ഹൗസിലോട്ട് പോകുന്നു. ആരുടെ ഗ്യാങ് ഹൗസിലെ? ഏതേ ഒരുത്തന്റെ ഗ്യാങ് ഹൗസ് കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഞാൻ കേറി. ഒരു മാറ്റമില്ലേ? ഇല്ല ബാബു, ഇവിടെ ഇത്ര നാളായി കണ്ടിട്ട് എനിക്ക് ഭയങ്കര മാറ്റമില്ലേ? ഞാൻ പഴയ പരിപാടിയൊക്കെ നടത്തിയല്ലേ. പട്ടി വിശ്വസിച്ചാലും എലി വിശ്വസിച്ചാലും ഞാൻ എന്റെ പരിപാടി നടത്തി. ഞാൻ ഇനി ആരും ഒന്നും പറയാനോ മനസ്സുകൊണ്ട് ഉപദ്രവിക്കാനോ അങ്ങനത്തെ ഒരാളല്ലേ എലി. ഞാൻ മലയാളിക്ക് വേണ്ടിയിട്ട് മലയാളിയുടെ കാര്യം നോക്കി മലയാളിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാപം സാധു ബംഗാളി ബാബു. തേങ്ങ വേണ്ടല്ലേ എലി. സത്യം പറഞ്ഞ ഒരു സ്വാമി കണ്ടിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ മരിച്ചു പോകുമ്പോ നരകട്ടി കൊണ്ടുപോകും, നല്ല രീതിയിൽ നല്ല ചുരുക്കം കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ മാറിയതാ. മുരളിയെ കാണണ്ടേ? മുരളി ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ കല്യാണത്തിന്റെ കേസ്. ആ എന്റെ എന്നെ കിട്ടുന്ന കാര്യം അതോ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടുന്ന കാര്യമാണോ? എലിയെ കെട്ടിക്കുന്ന കേസ് മുരളിയായിട്ട്. ഈ ഗ്യാങ് ഫണ്ടിന്റെ പിരിവൊന്ന് കഴിഞ്ഞ അടുത്ത ഫണ്ട് പിരിവ് മുരളിയുടെ കല്യാണത്തിന് വേണ്ടിയാണ് എന്റെ അടുത്ത് പറഞ്ഞല്ലേ. ആ ഞാൻ ഈ മെനങ്ങാന്ന് വന്നപ്പോ എന്റെ അടുത്ത് 50 സിംഹം പറഞ്ഞേ അവസാണ് ഇപ്പൊ മറ്റേ കുക്കുവിന്റെ കൂടെ എലി എന്തിനിങ്ങനെ നടക്കുന്നത് അങ്ങ് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചേ. ഞാൻ നമുക്കറിയാലോ ബാബു, ഏത് പെണ്ണുങ്ങളെ സ്നേഹിച്ചാലും അവരെല്ലാം വന്ന് നമ്മുടെ നാട്ടുകാരെ പറഞ്ഞൊരു കാര്യമുണ്ട്. മുരളിക്ക് എലിയോട് സ്നേഹമുണ്ട്, പക്ഷെ അത് കാണിക്കില്ല. ഒരിക്കലും എലിയോട് കാണിക്കാമല്ല, എലിയുടെ മരണം വരെ കാണിക്കത്തില്ല. കാരണം മുരളിക്കൊരു വിശ്വാസമുണ്ട്, എലി വേറെ ആരെയും കൂടെ പോവില്ല. എലി വേറെ ആരെങ്കിലും വളഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ടും മുരളി തിരിച്ച് എലിയെ പുറകെ വരും. അപ്പൊ നീ പറയുന്നത് ഞാൻ വളയണമെന്നാണോ? വളയണം, വളയാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് മറ്റേ പശുവിന്റെ കടിയും മറില്ല, കാക്കയുടെ വിശപ്പും തീരൂല. അങ്ങനെ വളയാനായിരുന്നെങ്കിൽ എനിക്ക് എന്തോരം എടുത്ത് വളയാ. എലി ശരിക്കും വളയണ്ട, മറ്റേ കള്ളത്തരം പറ്റിക്കാൻ വേണ്ടി വളഞ്ഞാ മതി. പക്ഷേ ഞാൻ പറയട്ടെ, നേരത്തെ ഒക്കെ ആയിരുന്നപ്പോ എന്റെ പുറയിലാണ് എന്റെ ഈ ബുദ്ധിയും എന്റെ ഈ സൗന്ദര്യം കണ്ട് ഒത്തിരി പേര് പോയോ. എനിക്ക് ആ തള്ളു കണ്ടപ്പോ ഫോണ് ടവർ അടക്കം കത്തിപ്പോയി, ഫോൺ കട്ടായി, ടവർ അടക്കം കത്തിപ്പോയി. ഹലോ, ഹലോ, ഇതാരാ? അപ്പുറേ എന്താണ് പരിപാടി? ഇവിടെ എന്താ പരിപാടി? ഓ, അപ്പുറത്തുള്ള എന്റെ കണ്ണു പോയതാണോ? നിന്നെ കെട്ടിപ്പിടിച്ചതോടുകൂടി എന്റെ കണ്ണു പോയോടെ? ഇത്തിരി ഷോക്കാണ്, നമ്മളിത്തിരി ഷോക്കാണ്. അതല്ല, അപ്പുറത്തുള്ള ഗ്യാങ് ഹൗസുകാരെ കണ്ടാ അവൻ എന്റെ പെടലി അടിച്ചു കറക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നീ അടിച്ചു കറക്കടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വായിക്കാൻ പഠിച്ചോണ്ടിരുന്നോ? എന്തെങ്കിലും ഡാമേജ് വന്നാൽ ശരിയാക്കിയാ മതി. ധൈര്യം എന്റെ നനയ്ക്കാതെ പുഴുത്തുനാറിടക്കണ എലിയുടെ ദേഹത്തൊക്കെ വന്ന് തൊടാനോ? കാണണോല്ലേ എലി? ധൈര്യം. ഞാനിരുന്ന് അടിച്ചത് മൊത്തം വായിത്താളടിച്ചത് കാറിലിരുന്നല്ലേ. അല്ല ഇത് ബ്രോ, ബ്രോ ഇത് ഗ്യാങ്ങിലുള്ളതാണോ? അല്ല, ഞാൻ ഗ്യാങ് ഹൗസ് കാണിക്കാൻ വരുന്നതാണ്. ഗ്യാങ് ഹൗസ് കാണിക്കാൻ വന്നതാണ് നമ്മളെ പരിചയം. എന്റെ പേര് ബ്രസീലൻ ചുപ്പാണ്ടി. നിങ്ങൾ നീ എന്നെ കണ്ടിട്ട് പോവാൻ വന്നതാണ്. അല്ല എലി, ഇവിടുത്തെ കാര്യം നിങ്ങളൊന്ന് തീർത്തിട്ട് വെളിയിൽ വരുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആണോ കഴിഞ്ഞ അവര് കേട്ടെ? അനിയത്തിയാണ് ഇത്ര ചോദിച്ചിട്ട് അനിയത്തിയാ എന്റെ
അമ്മയുടെ കൂടെ പഠിച്ചതാണ് എലി. എന്താണ് അമ്മച്ചിയുടെ പ്രശ്നം പറ, എലി അവരെന്ത് പറഞ്ഞു, അവർക്ക് എന്താ പ്രശ്നം എന്ന് പറയില്ലേ, ഞാൻ ഇപ്പൊ സോൾവാക്കി തരാം. അവര് സത്യം പറഞ്ഞ ഇങ്ങനത്തെ പെമ്പുള്ളാരെ കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല, നമ്മളെ പോലുള്ള പെമ്പിള്ളേര് ജീവിച്ചിരിക്കുന്നു. അവരിപ്പോഴും വരെ മണ്ണിന്റെ അരിയിൽ മാന്തി നോക്കിയായിരിക്കും ഇതിന്റെ ഒക്കെ ഫോസൽ കിട്ടുമെന്ന്. എലി ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ടില്ല കാര്യമുണ്ടോ? എലി ബാക്കി പറ ബാക്കി പറ. അപ്പൊ അവന് ഞാൻ തിരിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അവൻ ഈഗോ, അവൻ പറയുന്നത് അവന്റെ മീശ പോലും അനങ്ങത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു മീശ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ അതിനെല്ലാം ഞാൻ വായത്താളം തിരിച്ചു. പിന്നെ അറിയില്ല, നമ്മൾ ഈ വായത്താളത്തിന് മാത്രമേ തിരിച്ചു കൊടുക്കത്തുള്ളു. ഗണ്ണങ്ങാണ് എടുത്ത് അന്നേരം ഞാൻ കാർ കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് അതിനുള്ള കഴിവ് ചെയ്യുന്നുണ്ട്. ഇപ്പഴേ അതൊക്കെ പൊട്ടില്ലേ, അവന്മാരുള്ള പ്രശ്നമില്ലേ, അവന്മാരെ ഗ്യാങ്ങോസിന്റെ വന്ന് സംസാരിക്കണമെന്നുണ്ടോ? ഞാൻ അവന്മാരെ ഗ്യാങ്ങോസിലോട്ടാണല്ലോ വന്നത്, അതിന്റെ ഫ്രണ്ടിൽ നിന്നാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. ഇല്ല ഇങ്ങോട്ട് വന്ന് വേറൊരു കേസ് എനിക്ക് സംസാരിക്കണ്ടല്ലോ. ഞാൻ അതൊന്നുമല്ല, ഇനി ഞാൻ സിറ്റി വന്നപ്പം മൊത്തം കേട്ടൊരു കാര്യമാണ്, മുലളിയുടെ സിവിൽ എത്താതെ എനിക്ക് നോക്കാനുള്ള ഒരു കാര്യമാണ്. ആ രാണി ഡെക്കു, ആ എനിക്ക് പുതിയ ബോയ് ഫ്രണ്ട് സെറ്റ് ആയിന്നാണല്ലോ അറിഞ്ഞത് ഞാൻ. ബാബു ആ അങ്ങനെ എന്നാണ് എനിക്ക് ഒരാൾ ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് വെച്ച് ഞാൻ ഭക്ഷണത്തിന് മുമ്പിൽ കൊണ്ട് എനിക്ക് അങ്ങനൊരു ആ എന്റെ പൊന്ന് ബാബു, എന്റെ ഈ സൗന്ദര്യവും ബുദ്ധിയൊക്കെ എന്നെ ടോർച്ചർ ചെയ്യല്ലേ ദൈവം. ഇത് കൊറേ നേരം പ്ലീസ് ഈ ഒരു വാക്കൊന്ന് കുറയ്ക്കാവോ ഇടയ്ക്കിടയ്ക്ക്? ഉള്ളത് കൊണ്ടല്ലേ ബാബു, ഇല്ലാത്ത നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റാത്തത് എന്റെ കുഴപ്പം. പക്ഷെ ഈ മുഖത്ത് തന്നെ ഞാൻ വീണ്ടും നോക്കണ്ടെന്ന് ആലോചിക്കുമ്പോഴേ കേട്ടിട്ട് ഞാൻ പറയുന്നേക്ക്, അങ്ങനത്തെ ഒരു മനുഷ്യനെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ബാബു. എനിക്ക് വേണ്ടി എന്റെ മാത്രം എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഒരാളില്ല. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? അതാണ് ഒരിക്കലും ഉണ്ടാവൂല. ഇനി റിയാലിറ്റിയിലോട്ട് ഇതിന്ന് മാറിയിട്ട് ഇവിടെ ഈ നാട്ടുകാരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഈ വാസുവാണ് എന്റെ ആത്മാർത്ഥ പ്രണയമാണെന്ന ഇങ്ങനെയാണ്. പക്ഷെ പുള്ളിക്ക് അല്ല, അത് നമുക്ക് അത് അങ്ങനെ പറഞ്ഞവന്മാരെ അടിച്ചു കറങ്ങണില്ല. അത് ഞാനെന്ന് വെച്ചാൽ എന്റെ അടുത്ത് പറയാം, ഞാൻ സംസാരിച്ചോളാം ബാക്കി. അത്രേ ഉള്ളൂ. നീ വലിയ ഡിസ്റ്റൻസിലാണോ? അല്ലല്ല, എലി എലിയും ഡെക്കുമായിട്ട് ഒരു റിലേഷൻ ആണ്. അത് എനിക്ക് ഒരു എലി പുതിയ ഏതോ ബിസിനസ് ചെയ്യാൻ പോകുന്നു, പാർട്ണർ ആക്കാന്നു മറ്റും നമ്മള് കേട്ടു. അത് നമുക്കെതിരെയുള്ള ശത്രുക്കളെ ശത്രുക്കളെ മിത്രമാക്കാൻ പോകുന്നില്ല. ഒരു മിനിറ്റ്, ഞങ്ങൾ തുടങ്ങാനിരുന്ന കച്ചവടമാണ്. അപ്പൊ നിന്റെ കച്ചവടം എന്താണ് ശത്രുക്കളാണോ? ഞാന് മുതുക്കി നിന്നപ്പോ അവൻ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ചേച്ചി ചേച്ചി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജട്ടി കച്ചവടമാണ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു ഞാൻ കുറച്ച് മലേഷ്യയിൽ നിന്ന് ജട്ടി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി, ചേച്ചി അത് സെല്ല് ചെയ്യാൻ റെഡി ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു ആണെന്ന്. എന്നിട്ട് പിന്നെ അവന്റെ കൂടെ ബൈക്കിൽ കയറി പോയത്? എലി ഇത് ഇത് ഞാൻ തരുന്ന വെറും ട്രെയിലാണ്. ഈ 90 80 അമ്മാവനാണ് വരാൻ പോകുന്നത് എലിയുടെ കാമുകൻ. അല്ല ഇത് ഇല്ല മുരളി, ഞാൻ ഒരു കാര്യം പറയാം, ഇത് നമ്മുടെ വൈനല്ലാതെ വേറെ ആരെ വൈന്ന് അറിഞ്ഞാലും മുരളി അത് കാരണമാക്കി എടുത്ത് എലിയെ ഒഴിവാക്കും. നമ്മളാകുമ്പോ ഇത് ഇങ്ങനെയൊക്കെ ഒരുത്തമാര് പറഞ്ഞു തുടങ്ങി അത് സത്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി തരാം. എടാ എനിക്ക് അങ്ങനത്തെ ഒരു എടാ, അവൻ എന്റെ പാർട്ണർ, ബിസിനസ് പാർട്ണർ ആവാൻ തയ്യാറ ഒരു മനുഷ്യൻ. ലൈഫ് പാർട്ണർ അല്ല, അത് വേറെ പാർട്ണർ ഉണ്ടല്ലോ. അമ്മത്തിന് നീ ഓവർ എടുത്തെങ്കിലേ എലി. ഇപ്പഴേ ഞാൻ ഉദ്ദേശിക്കുന്നത് എലി, ഇത്രയും നാളെ ഇങ്ങനെയും ആയിക്കോട്ടെ, മലയാളി ഇങ്ങനെ വിടാൻ പറ്റില്ല. എലിയും മലയാളിയും പഴയ പോലെ ഒരുമിച്ച് നിങ്ങൾ ഇനി ജീവിക്കണം, മനസ്സിലായില്ലേ?
എലി അത് ഇത്രയും കാലം ഞാൻ ഇതിൽ ഇടപെട്ടില്ല, ഇപ്പൊ ഞാൻ ഇതിൽ ഇടപെടണമെങ്കിൽ അതിനർത്ഥം ഇത് വീണ്ടും പഴയ പോലെ ആവാൻ പോകണ്ടാണ്, മനസ്സിലല്ലേ? അപ്പം എലി മാത്രം ഒന്ന് ഇങ്ങോട്ട് അമ്പത്തി ഒരു വന്നേ ഇങ്ങോട്ടെ അല്ല ഞാൻ പറയാം എലി ഇത് എലിയുടെ മാത്രം ആക്കി തരാം. മുരളി ഫുൾ ടൈം എലിയുടെ ബാല്യം പിടിച്ച് പുറകെ നടക്കും, സാരി തുമ്പിലാക്കി തരാം ഞാൻ മുരളി. എലി ഒരു 20 കോടി ചെലവുണ്ട്, സാരി ഉടുക്കില്ലെങ്കിൽ വല്ല ചോളം ചുടാ, അല്ലെങ്കിൽ ഈ ഈ ഷർട്ട് ഈ അരയിൽ ഉടുത്തിങ്ങനെ ദേഹത്തിൽ ഉള്ള ഷർട്ട് എടുത്ത് അരയിൽ ഉടുത്തോണ്ട് നടക്കുന്നില്ലേ, അതിന്റെ തുമ്പി പിടിപ്പിക്കാം നമുക്ക്. ഇത് മനസ്സിലായില്ലേ? മുരളി വരുമ്പോ എടുത്തിടാൻ വേണ്ടി ഇപ്പഴ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എലിയെ ഭർത്താവ് അങ്ങനെ ആയി ആയി നമ്മുടെ ഏപ്പിച്ച ആയി ആ ഇല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ശരിക്കും ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പൂജയാണ്, പകുതി പൂജയും പകുതി നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമവുമാണ്. അപ്പം അമാലാഗിര തപസ് ചെയ്യാൻ പ്രശ്നമില്ല, തപസ് ചെയ്യാം. ഇല്ല ഇരിക്കട്ടെ, കുഴപ്പമില്ല കുഴപ്പമില്ല, അമ്പത് ടെൻഷൻ ആവില്ല. ഓ അത് കേട്ടോ അത് കേട്ടോ, അത് പുള്ളി ഓൾറെഡി പേടിച്ച് തൂറാതിരിക്കാനും പിന്നെ വാറിലിറങ്ങുമ്പോ വെടി കൊള്ളാനും പിന്നെ എനിക്ക് ഒന്ന് വേറെ എന്തിനൊക്കെ വേണ്ടി ഒരു 5-6 എണ്ണം ചുറ്റിട്ടുണ്ടറിയില്ല, എന്തായാലും അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ കിട്ടുമ്പോൾ ആൾ അറിയൂല. എന്തായാലും ആ വേലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ അടുപ്പിക്കാതിരിക്കാനുള്ള ഏലസാണ്. എലി ഒരു പെണ്ണെങ്കിലും അടുക്കാൻ വേണ്ടി ഒരു ഏലത്ത് കൊണ്ടുവന്ന് കിട്ടിയാല് എലിയെങ്കിലും ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉള്ള കാര്യം പറയാലോ, ആ ഏലസി എന്റെ പേര് മാത്രമേ ആവാവുള്ളൂ മനസ്സിലായി, അതൊക്കെ പൂജാരി ചെയ്തോളൂ, നീ പറഞ്ഞാ മതി. ശരി ശരി, പക്ഷെ എലി ഇപ്പൊ എലിക്ക് എന്തായാലും ഇത്രയും പയ്യന്മാരൊക്കെ ബാക്കപ്പ് ഉള്ളില്ലേ, ഒരു 15 കോടി എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. 5 കോടി നമ്മുടെ മറ്റേ വേണ്ടി കമ്മീഷൻ, 15 കോടി സ്വാമിക്ക് കൊടുക്കാനുള്ളതാണ്. ഏലസിനല്ല മൊത്തം മൊത്തം ട്രീറ്റ്മെന്റിനും കൂടെ എലി എലിയിരുന്ന് മാത്രമാവും വാസു അണ്ണൻ മുലാലി. അല്ല എനിക്ക് കുഴപ്പമില്ല, ലാസ്റ്റ് മറ്റേ മറ്റേ ഇത് വാസു ജൂനിയർ വന്ന് നിന്നിട്ട് അച്ഛാന്ന് വിളിക്കുമ്പോ സൈഡിൽ നിന്ന് കരയരുത്. അത്രേ ഉള്ളൂ, അപ്പൊ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലിയിരുന്ന് മാത്രം, മനസ്സിലായില്ലേ? എനിക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങാണ് ഇത് പറ്റിപ്പീരാണെന്നെങ്ങാണോ അറിഞ്ഞ് ഏലസ് അരയെ കണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാസോണന്റെ അരയിൽ പോയി ഏലസ് തപ്പാ. എന്റെ ബോയ് ഫ്രണ്ടിന്റെ അരയിൽ പോയി ഞാൻ ഏലസ് തപ്പുന്നതിന് എലിന്നൊരു ടാറ്റു കൂടെ അടിപ്പിച്ചാലേ മുലാലിയെ കൊണ്ട്. ആ 5 കോടി അതിന്. പിന്നെ ഇതൊക്കെ കൺവിൻസ് ഉണ്ട്, നാലര ഇല്ലേ അമ്പത്തൂര് അതിന്. അല്ല എലി ഇതൊക്കെ എങ്ങനെ കാണും സമയത്തിന്? ഏലസ് പുറത്തോടെയെങ്കിലും കാണാം, ടാറ്റു ഒന്നും പറ്റത്തില്ല എലി. അത് വേണ്ട, 15 കോടി നമുക്ക് ഏലസിന്റെ കാര്യം ഞാൻ റെഡിയാക്കി തരാം. എലിയുടെ ചുറ്റും ഇങ്ങനെ നടക്കും മറി 50 ഇവ നടക്കുന്ന പോലെ ഒരു ഭ്രാന്തനെ പോലെ നടക്കും മല്ലേ ഇങ്ങനെ കണ്ട ഇങ്ങനെ എലി 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 എന്ന് പറഞ്ഞ് നടക്കാം. അത് അത് ഞാൻ ഏറ്റ് സ്വപ്നമായിരിക്കും, കൊടുത്തരാം എലിയുടെ പേരിലൊരു കാര്യം. പണ്ട് പണ്ട് ജോജിന്റെ കാർ എങ്ങനെ കൊണ്ടുവരുന്ന അതേപോലെ എലിയുടെ കാര്യം നടക്കും. 24/7 ഈ വീടിന്റെ ദൈ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ എലി ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കാം. പറ്റത്തില്ലേ പറ്റത്തില്ലേ അല്ല ഏത് വീടിന്റെ ഈ വീടിന്റെ ഓ നിങ്ങളെ വീട് ഓക്കെ അതിലിടാം, അത് പ്രശ്നമില്ല അത് പ്രശ്നമില്ല. പിന്നെ അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വാസന്റെ അടുത്ത് പറഞ്ഞു അതിന് പൂജാരി നമ്മള് ഞാൻ വെച്ചോളാം, വേറെ പൂജാരി.
ഇലി, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് തൊട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അഡ്വാൻസ് ആയിട്ട് ഒരു 1.5 കോടി രൂപ ഒപ്പിച്ച് വെക്കണേ, നമ്മൾ പോയിട്ട് വന്നിട്ട് വിളിക്കാം. ആ 1 കോടി ഒപ്പിച്ചാൽ മതി അല്ലേ അമ്പത്തി രൂപ. ആ വാ വാ വാ, പെടുന്നോ പെടുന്നോ. എടാ മുരളി ഇപ്പൊ സെറ്റ് വരും, മുരളി ഇപ്പൊ സെറ്റ് വരും. ഇലി ഞാൻ വിളിക്കാം, മുരളി ഇപ്പൊ വരും, മുരളി ഇപ്പൊ വരും. നമുക്ക് പോവാ, വാ. എന്റെ ഗ്യാങ് ഫണ്ട് സെറ്റ് ആയിട്ടോ? അപ്പൊ എനിക്ക് എനിക്ക് വേണ്ടി കുറച്ച് ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ. ഇത് 15 അല്ലേ, ഒരു 5 കൂടെ വേണമല്ലോ. അത് 5 നീ സെറ്റ് ചെയ്തെന്നാ മതി. അതൊക്കെ സെറ്റ് ആണ്. ഇത് 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 എങ്ങനെ മുലയുടെ തലയിലാക്കുമെന്നാണ് ഇനി എനിക്ക് ആലോചിക്കേണ്ടത്, മനസ്സിലായില്ലേ? കുറച്ച് സമയം എടുക്കും. അരയിൽ ഒരു ഏല സാധാരണ റെഡിയാക്കി കൊടുക്കാം.